നമസ്കാരം എല്ലാവർക്കും. ഡിഷസ് കുക്കീസിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ സ്റ്റീൽ ഗ്ലാസ്സിലുള്ള ഒരു കേക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മഗ് കേക്കിൻ്റെ ഒക്കെ റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഗ്ലാസ്സിൽ വെച്ചിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 240 ml ഒരു കപ്പാണുള്ളത്. ഇനി അതിലേക്ക് 3/4 കപ്പ് പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ കപ്പിൻ്റെ മെഷർമെൻറ്റൊക്കെ നമ്മളെടുത്ത് ഏത് പാത്രമാണോ ഉള്ളത് ആ പാത്രത്തിൻ്റെ അതേ ഒരു റേഷ്യോയിൽ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്പൂണിൻ്റെയും കപ്പിൻ്റെയൊക്കെ മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് അതിലിങ്ങനെ മുഴുവനായിട്ട് നിറച്ചെടുക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് എടുത്തതിന് ശേഷം മുകളിൽ എക്സ്ട്രാ വെള്ളവും തട്ടി കൊടുത്തതിന് ശേഷം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ മെഷർമെൻ്റൊക്കെ ആകെ വ്യത്യാസമായിട്ട് വരും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഞാൻ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് കൊക്കോ പൗഡർ നിന്ന് ചേർത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി വെക്കാം. അപ്പോൾ നമ്മളുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരേ പ്രാവശ്യം ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമ്മൾക്ക് സാവധാനം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ബാറ്ററൊക്കെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 teaspoon വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഫൈനലായിട്ട് ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിക്കുന്നതിൻ്റെ ജസ്റ്റ് മുന്നേ ചേർത്താൽ മതി വിനാഗിരി. ബാക്കി വാനില എസൻസ് നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേർക്കാം. ഇതിൽ മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മൾക്ക് വാനില എസൻസ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. വിനാഗിരി മാത്രം നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല. ഞാൻ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ചേർത്തു എന്ന് മാത്രം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലത്തെ 2 steel ഗ്ലാസ്സിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്ലാസിൻ്റെ ഉൾവശം കുറച്ച് ഓയിൽ തേച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ 2 ഗ്ലാസ്സിലുമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെ സ്റ്റവിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു റാക്കോ, ഇതുപോലെ ഞാനിത് ഓവൻ്റെ ഉള്ളിൽ വെക്കുന്ന ലോ റാക്കാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കേക്ക് വെക്കുന്ന പാത്രം വെച്ച് കൊടുക്കാം. ഞാനിത് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന പാത്രത്തിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓവനിൽ ഒരു പ്രീ ഹീറ്റ് ചെയ്യുന്ന അതേ ഒരു മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടച്ചു വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വേവിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഒരു 20 മിനിറ്റിനൊക്കെ ശേഷം നമ്മളുടെ ഗ്ലാസ് കേക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്, പക്ഷെ കുറച്ച് ഓവർഫ്ലോ ആയിട്ടുണ്ട്. നമ്മൾ ഒരു പകുതി ഭാഗം ഒരു ഹാഫ് മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ കുറച്ച് അധികം ഒഴിച്ചുകൊണ്ട് കുറച്ച് അതൊന്ന് എക്സ്ട്രാ പുറത്ത് പോയിട്ടുണ്ട്, പക്ഷേ കേക്ക് നന്നായിട്ടുണ്ട്. ഇനി ഞാനതൊരു കത്തി വെച്ചിട്ടൊന്ന് ഡിമോൾഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഡിമോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഡിസൈനൊക്കെ ഉള്ളൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിസൈനൊന്നും ഇല്ലാത്ത കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്സാണെങ്കിൽ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സൈഡും നന്നായിട്ട് കിട്ടും. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് എടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പം നമ്മളുടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.